നമസ്കാരം ഡോക്ടർ ഫാസൽ ഗഫൂർ സോഷ്യൽ മീഡിയയിലൊക്കെ അദ്ദേഹത്തിന് മറ്റൊരു പേരുകൂടുണ്ട് അസ്ത്രം ഗഫൂർ എന്നാണ് അത് പൗരത്വ ഭേദഗതി നിയമം വന്നപ്പോൾ അതിനെതിരെ വ്യാപകമായിട്ടുള്ള സമരം നടത്തിയിരുന്നു അദ്ദേഹം ആ സമയത്ത് മാധ്യമങ്ങളോട് ഒരു പ്രതികരണം നടത്തുകയുണ്ടായി ഞങ്ങൾ ഇപ്പോൾ ക്ഷമിച്ച് നിൽക്കുന്നു പക്ഷേ സമയമാവുമ്പോൾ ഞങ്ങൾ അസ്ത്രങ്ങൾ പ്രയോഗിക്കുമെന്ന് അതിനുശേഷം അദ്ദേഹം അസ്ത്രം ഗഫൂർ എന്നാണ് അറിയപ്പെടുന്നത് ഈ വ്യക്തി സമൂഹത്തിൽ നിഷ്പക്ഷൻ അല്ലെങ്കിൽ മതേതരനൊക്കെ ആയിട്ട് നടിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് എം ഇ എസിൻ്റെ പ്രസിഡൻ്റാണ് മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി എന്നാണ് അതിൻ്റെ പേര് നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ തലവനായിട്ടിരിക്കുന്ന ആളാണ് എന്നും കൂടെ ഓർക്കുക കുറച്ച് നാളിന് മുമ്പ് അദ്ദേഹം തമിഴ്നാട്ടിൽ ഒരു പ്രസംഗം നടത്തുകയുണ്ടായി അദ്ദേഹം അത് ആ പ്രസംഗം നടത്തുന്ന സമയത്ത് അദ്ദേഹം പോലും വിചാരിച്ചിരുന്നില്ല കുറേ നാൾ കഴിയുമ്പോൾ ഇത് എല്ലാവരിലേക്കും എത്തുമെന്നും തൻ്റെ കപടമുഖം തൻ്റെ മുഖം മൂടി അഴിഞ്ഞ് വീഴും എന്നൊന്നും അദ്ദേഹം അന്ന് ചിന്തിച്ചിരുന്നില്ല തെളിച്ച് പറഞ്ഞാൽ മുസ്ലിം എന്ന വിഭാഗം പല പാർട്ടികളിലുണ്ട് ഉദാഹരണത്തിന് മുസ്ലിം ലീഗിലുണ്ട് എസ് ടി പിയിലുണ്ട് പി ഡി പിയിലുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ട് കോൺഗ്രസ് പാർട്ടിയിലുണ്ട് ബി ജെ പിയിൽ പോലും ഉണ്ട് ഇനി നിങ്ങൾ ഈ വീഡിയോ ഒരു കുറച്ച് കണ്ടു നോക്കുക കിത്ന പെർസെന്റ് ഹൈ അഭി ആജ്കൽ ഡോമിനന്റ് പാർട്ടീസ് കാ ഏക് സ്റ്റേറ്റ് മേ ആപ് ദേഖോ കേരള ഡോമിനന്റ് പാർട്ടി സി പി എം വോട്ട് ഷെയർ 32% They are Muslim vote 26%. CPM vote is 32%. DMK vote share 28%. TK Telugu Desam vote share 32%. Sab yahi hai. Same level. Lalu Prasad Yadav last time vote share 26%. Mulayam Singh ji aur niche hai 22%. Mayawati aage hai. So this means ye hai golden hour. Ye hamara mauka hai. This is a golden opportunity. കേരളത്തിലെ മുസ്ലിമുകൾക്ക് മാത്രമല്ല ഇന്ത്യയിലെ മുസ്ലിമുകൾക്ക് കൂടി ഏറ്റവും സുവർണ കാലഘട്ടമാണ് അത് മനസ്സിലാക്കിയില്ലെങ്കിൽ ശരിയാവുക ശ്രദ്ധിക്കുക അദ്ദേഹം പറഞ്ഞത് നമ്മൾ വിചാരിച്ചാൽ എന്നാണ് അതായത് ഏതെങ്കിലും ഒരു പാർട്ടി ഒന്നിച്ച് നിന്ന് ഭരണം പിടിക്കണം എന്നല്ല പറയുന്നത് മുസ്ലിം ലീഗ് എന്ന പാർട്ടിയോടല്ല പറയുന്നത് എസ് ടി പി എന്ന പാർട്ടിയോട് അല്ല പറയുന്നത് പി ഡി എഫ് പി ഡി എന്ന പാർട്ടിയോടല്ല പറയുന്നത് അല്ലെങ്കിൽ സി പി എമ്മിലുള്ള മുസ്ലിങ്ങളോടല്ല പറയുന്നത് നമ്മൾ ഇതാണ് വർഗീയത ഇതാണ് പച്ചയായിട്ടുള്ള വർഗീയത ഇന്ത്യക്ക് വേണ്ടി മാത്രമല്ല കേരളത്തിന് മാത്രമല്ല ഇന്ത്യക്ക് മൊത്തം ഇതൊരു മോക്ക വലിയ വലിയ അവസരമാണ് എന്നാണ് പറയുന്നത് ഇതൊരു സുവർണ അവസരമാണ് എന്നാണ് പറയുന്നത് അതുവരെ നിങ്ങൾ പല പാർട്ടികളിലായിട്ട് നിന്നുകൊള്ളുക ഒടുവിൽ നല്ലൊരു അവസരം വരുമ്പോൾ ഒന്നിച്ചു കൊള്ളുക ശേഷം ഭരണം പിടിക്കുക ഇത് തന്നെയല്ലേ പൊളിറ്റിക്കൽ ഇസ്ലാം ഇതിൻ്റെ തന്നെ കൂടിയ രൂപമല്ലേ താലിബാൻ ഇതിൻ്റെ തന്നെ കൂടിയ രൂപമല്ലേ ഐ എസ് ഇനി പൊതുവെ മതേതരായിട്ടുള്ള ചില മുസ്ലിങ്ങൾ വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ കുറേ പാരമ്പര്യമായിട്ട് തന്നെ കോൺഗ്രസ്സുകാരായിട്ടുള്ളവരുണ്ട് മുസ്ലിം ലീഗിൻ്റെ കാര്യമല്ല പറയുന്നത് അല്ലാതെ കോൺഗ്രസ്സിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരുപാട് മുസ്ലിങ്ങളുണ്ട് അവരുടെ മനസ്സ് ചാഞ്ചാടാൻ വേണ്ടിയിട്ടാണ് മറ്റൊരു കാര്യം പറയുന്നത് ദാ അതിങ്ങനെയാണ് സോ 1980 ശേഷമുള്ള കോൺഗ്രസ് വർഗീയവൽക്കരിക്കപ്പെട്ടു ദ കോൺഗ്രസ് ഹാസ് ടേൺ ഔട്ട് ടു ബി ദ ബി ടീം ഓഫ് ദി ബി ജെ പി ആർ എസ് എസ് ദാറ്റ് ഈസ് എ ഫാക്ട് കേട്ടില്ലേ കോൺഗ്രസിനെ വർഗീയ പാർട്ടിയാക്കി ഒപ്പം ബി ജെ പിയുടെ ബി ടീമാക്കി അവതരിപ്പിച്ചു എങ്ങനെയുണ്ട് കുബുത്തി അപ്പോൾ കോൺഗ്രസിലുള്ള മുസ്ലിങ്ങളും ചിന്തിക്കണം ഇതിനകത്ത് നിന്നിട്ട് കാര്യമില്ല അങ്ങനെ എല്ലാ പാർട്ടിയിലുമുള്ള മുസ്ലിങ്ങളെ കൊണ്ട് ചിന്തിപ്പിച്ച് എല്ലാവരും കൂടി ഒരൊറ്റ ഗ്രൂപ്പായിട്ട് നിൽക്കുക എന്നിട്ട് ഏതെങ്കിലും ഒരു ദളിത് പാർട്ടിയെ കൂടെ പിടിക്കുക ഭരണം പിടിക്കുക ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ സ്വപ്നമായിരുന്നു എന്ന് ഇപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവുന്നുണ്ട് കാര്യം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പ്രസംഗിച്ചതാണ് അന്ന് സോഷ്യൽ മീഡിയ ഒന്നും ഇത്രയും വ്യാപകമായിട്ടില്ല ഇതൊക്കെ എല്ലാവരിലും എത്തും എന്ന് അന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല പക്ഷേ ഈ ഫസൽ ഗഫൂറിന് ഇന്നറിയാം ഇതൊക്കെ വെറും സ്വപ്നം മാത്രമായിട്ട് അവശേഷിക്കുമെന്ന് പക്ഷേ എന്നാലും ഒരു വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന വർഗീയത എത്ര മാത്രമുണ്ട് എന്ന് ഈ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മാത്രം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കോൺഗ്രസിനെ മോശക്കാരാക്കി കോൺഗ്രസിലുള്ള മുസ്ലിങ്ങളെ കൂടെ ചാടിക്കാൻ നോക്കുന്നു ഒപ്പം പല പാർട്ടികളിലായിട്ട് ചിതറിക്കിടക്കുന്ന മുസ്ലിം സമൂഹത്തിനെ എല്ലാം അതിൽ നിന്ന് ചാടിച്ച് പുറത്തെത്തിച്ച് ഒരു പാർട്ടി ഏതെങ്കിലും ഒരു പാർട്ടിയുടെ കീഴിൽ ഇത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ വേദിയാണ് എന്നും കൂടെ ഓർക്കണം പോപ്പുലർ ഫ്രണ്ടിൻ്റെ വേദിയാണ് എന്നും കൂടെ ഓർക്കണം അപ്പോൾ ഒരുപക്ഷെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ കീഴിൽ കൊണ്ടുവരാനായിരിക്കും അതിനുശേഷം ഇന്ത്യയുടെ ഭരണം പിടിക്കാൻ വേണ്ടിയിട്ട് എത്രമാത്രം കുബുദ്ധിയാണ് ആ മനുഷ്യൻ ഉപയോഗിച്ചിരിക്കുന്നത് നോക്കുക ഈ മനുഷ്യനാണ് നമ്മുടെ മുഖ്യധാര ചാനലുകളിൽ വന്നിരുന്നിട്ട് പലപ്പോഴും ചർച്ചയിൽ വന്നിരുന്ന്
ചർച്ചകൾ ചെയ്യുന്നത്. മതേതരനാണത്രേ മതേതരൻ. കാണുക കാണുക, അന്നം കഴിക്കുന്നവൻ ചിന്തിക്കുക, വീണ്ടും വീണ്ടും ചിന്തിക്കുക, കൂടുതലൊന്നും പറയാനില്ല. വെബ്ഡെസ്ക്, തത്വമൈ ന്യൂസ്.